നമസ്കാരം, ഇത് ഭാരത് ലൈവ്. മീഡിയ വൺ സംപ്രേഷണ വിലക്കുമായി ബന്ധപ്പെട്ട് എന്തായാലും ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ഈ ഇതിൽ അടിയന്തരമായ ഒരു തീരുമാനമെടുക്കണം, മീഡിയ വണ്ണിന് അനുകൂലമായി ഒരു തീരുമാനമെടുക്കണം, ഈ ഒരു സ്റ്റേ അല്ലെങ്കിൽ ഈ തടയുന്ന ഈ നടപടി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ നെറ്റിയിൽ കൊട്ടാരക്കര ഗണപതിയുടെ കറുത്ത പ്രസാദം തൊടാതെ പോയി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പോയി കോൺഗ്രസിൻ്റെ UDF എം പിമാരെല്ലാം കൂടെ സമ്മേളിച്ച് അവിടെ നിവേദനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ മാത്രമല്ല, KUWG കേരള പത്രപ്രവർത്തക യൂണിയൻ മീഡിയ വണ്ണിനൊപ്പം കക്ഷി ചേർന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും ശരി തന്നെ, നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ ഒരു മാധ്യമ സ്ഥാപനം പൂട്ടിപ്പോകണമെന്നോ സംപ്രേഷണം തടയണമെന്നോ ഒന്നും നമ്മളൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിരവധി ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ വേണ്ടപ്പെട്ടവരുമൊക്കെ മീഡിയ വണ്ണിൽ അടക്കം ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ നടപടികൾ, രാജ്യം അനുശാസിക്കുന്ന നിയമ സംവിധാനങ്ങൾ, രാജ്യം മുമ്പോട്ട് വയ്ക്കുന്ന ജനങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വാർത്തകൾ നൽകുകയും വ്യാജമായി വാർത്തകൾ നൽകുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നടപടിയുണ്ടാകും. അതിപ്പോൾ നമ്മുടെ എത്ര വേണ്ടപ്പെട്ടവരായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്, അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതിപ്പോൾ നമ്മളുടെ എത്രയും വേണ്ടപ്പെട്ടവർ തെറ്റ് ചെയ്താലും നമ്മൾ അതിനെ അനുകൂലിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ചില സംഘടനകളുടെ കാര്യം പറയുന്നത് പോലെയാണ്, സംഘടനകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഈ സംഘടനയിൽപ്പെട്ട ആരെന്ത് ബോക്കൃത്തരം കാണിച്ചാലും ഈ സംഘടന ഇവർക്കൊപ്പം നിൽക്കും. അതാണ്, അവർക്കൊപ്പമേ നിൽക്കൂ, എന്തു വന്നാലും അവർക്കൊപ്പമേ നിൽക്കൂ. അവരുടെ ഭാഗത്തു നിന്ന് എന്ത് കൈപ്പിഴ വന്നാലും, എന്ത് ഗുരുതരമായ കൃത്യവിലോപം വന്നാലും ഈ സംഘടന ഉണ്ട് എന്നൊരു വിശ്വാസമാണ് ഈ സംഘടനയിലെ ചില അംഗങ്ങൾക്കുള്ളത്. സംഘടന എന്താണ് ഏതാണ് എന്നുള്ള കാര്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, പറയുന്നില്ല പേര്. ഇപ്പോൾ ഈ ലൈസൻസ് പുതുക്കി നൽകുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിക്കാത്തതാണ് ഈ മീഡിയ വണ്ണിന് ഇപ്പോൾ വിനയായിരിക്കുന്നത്. സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിക്കണമെങ്കിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ, നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം. അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി L. മുരുകൻ, അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ആഭ്യന്തര ക്ലിയറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സുതാര്യമായി തന്നെയാണ് നടപടിയെടുത്തിരിക്കുന്നത്, കൃത്യമായി തന്നെയാണ് നടപടിയെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം, നിയമപരമായി തന്നെയാണ് ഈ നടപടി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അടക്കം ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ, ഏതാണ് നമ്മുടെ KC യുടെ വാർറൂം, KC വേണുഗോപാൽ രാജ്യസഭയിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു L. മുരുകൻ പ്രതികരിച്ചത്. നമ്മൾ 75-ലോ അടിയന്തരാവസ്ഥ കാലത്തോ അല്ല രാജ്യം ഭരിക്കുന്നത്, നരേന്ദ്രമോദി സർക്കാരാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് വ്യക്തമായ ബോധമുണ്ട്. 2 മാസത്തിനിടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ 60 ചാനലുകൾക്കെതിരെ, വിവിധ ഓൺലൈൻ അതുപോലെ തന്നെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന വാർത്തകൾ സംപ്രേഷണം ചെയ്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള, അതായത് ഇന്ത്യൻ വാർത്തകൾ നൽകുന്ന പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള യൂട്യൂബ് ഓൺലൈൻ പോർട്ടലുകൾ അടക്കം ഇവിടെ നിരോധിച്ചത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഇവിടെ വിട്ടുവീഴ്ചയൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മീഡിയ വണ്ണിനെതിരെയോ വേറെ ഏതെങ്കിലും ചാനലിനെതിരെയോ നടപടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നടപടി വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഫാസിസം അല്ലെങ്കിൽ പ്രതികാര നടപടി എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പിണറായി സർക്കാരിനെ കണ്ടില്ലേ, 356-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിയുടെ ഉത്തരവോടുകൂടി കേരള സർക്കാരിനെ അങ്ങ് പിരിച്ചുവിട്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇത് പ്രതികാര നടപടിയുടെയോ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെയോ കഥയല്ല. കാരണം ഇത് CPMന്റെ സർക്കാരല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണ്. നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇവിടെ എല്ലാവരെയും, എല്ലാ സംസ്ഥാനങ്ങളെയും, എല്ലാ മേഖലകളെയും ഒരേപോലെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഭാരതത്തിലെ ജനങ്ങളെയൊക്കെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവിടെ രാജ്യം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുന്നവർക്കെതിരെ, രാജ്യവിരുദ്ധമായ സന്ദേശങ്ങൾ നൽകുന്നവർക്കെതിരെ, രാജ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർക്കെതിരെ, രാജ്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. അത് ഇവിടുത്തെ, അത് അദ്ദേഹത്തിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ, പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കേണ്ടതിൻ്റെ, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. അതേ ഈ സർക്കാർ ചെയ്യുന്നുള്ളൂ. പിന്നെ മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കോടതി തീരുമാനമെടുക്കട്ടെ. കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയം ഹൈക്കോടതിയിലും അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ സുപ്രീം കോടതിയിലേക്ക് വന്നാൽ അവിടെയും കൃത്യമായി വിശദീകരണം നൽകിക്കൊള്ളും. എല്ലാത്തിനും രേഖകളുണ്ടല്ലോ, ഇതൊന്നും കള്ളം പറയുന്നതല്ല. രേഖകൾ സഹിതമാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ പിന്നെ ഇത് ഫാസിസ്റ്റ് നടപടിയാണ്, വായ്മൂടിക്കെട്ടാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരങ്ങൾ മാത്രമാണ്.